അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ റംദാൻ മുബാറക്ക്. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയൊരു കൂണാണിത്. അപ്പോൾ ഞാനത് ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. അത് 200 ഗ്രാമോളുണ്ടായിരുന്നു. അത് ഞാൻ തയ്യാറാക്കാം. നമുക്കൊരു സൂപ്പാണ് ഞാൻ തയ്യാറാക്കണമെന്ന്. നമുക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഈ സൂപ്പാണ് ഞങ്ങളൊന്ന് കഴിച്ചത്. വേറെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂണ് ബട്ടർ ഞാൻ ഉരുക്കിയെടുക്കുന്നുണ്ട്. അത് ചെറിയ തീയിലിടണം. ഗ്യാസ് നമ്മൾ അധികം കൂടിക്കഴിഞ്ഞാൽ, ബട്ടർ കരിഞ്ഞാൽ നമ്മുടെ സൂപ്പിന് വേറൊരു ടേസ്റ്റ് വരും. അതുപോലെ 4 വെളുത്തുള്ളി അല്ലി ഞാൻ ചെറുതായിട്ട് നീളത്തിൽ പൊളിച്ച് അരിഞ്ഞെടുത്തതാണ്. അതുപോലെ 10 അല്ലി ചുവന്നുള്ളി, അതും ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് നന്നായിട്ടത് മൂത്ത് വരുമ്പോൾ നമുക്കിതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം. ഇത് ഏറ്റവും നല്ലൊരു സൂപ്പാണ്. നമുക്ക് കഴിക്കാനും നല്ലൊരു ഹെൽത്തിനും കൂടിയിട്ടുള്ളത് തന്നെയാണ് ഉണ്ടാക്കിയത്. അതിൽക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുക്കേണ്ടത് പോരെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് തിരിയിടണം. എനിക്ക് ഉപ്പ് പാകമായിരുന്നു. ഞങ്ങൾ ഉപ്പും മധുരമൊക്കെ കുറവ് ഉപയോഗിക്കുന്നതാണ് വീട്ടിൽ. അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പിട്ടില്ല. ഇതെനിക്ക് പാകമായിരുന്നു. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും വെള്ളുള്ളിയും ഒക്കെ ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ട് ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ കോണ് വേവിച്ചതാണിത്. 3 ടേബിൾ സ്പൂൺ വേവിച്ചെടുത്തതാണ്. അത് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിട്ടാൽ പിന്നെ ഞാൻ 150 ഗ്രാം കൂണാണിത്. ആ കൂണ് ഞാൻ അരിഞ്ഞ് കഴുകി നന്നാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കത് ഇതിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 3-4 മിനിറ്റ് വഴറ്റണം. അപ്പോൾ കൂണൊന്ന് വെന്ത് കിട്ടണം. കൂണ് വെന്തതാണ് ഈ കൂണ് മഷ്റൂം. നമുക്കത് വെന്ത് കിട്ടണം. അപ്പോൾ ഞാൻ കുറച്ചൊരു മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഈ ലോ ഫ്ലെയിമിൽ, പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിപ്പോൾ ഗ്യാസ് ഇട്ടേക്കണത്. അതേപോലെ ഇട്ടും കഴിഞ്ഞൊരു 2 മിനിറ്റോളം ഞാനിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കിടന്ന് കഴിഞ്ഞ് കൂണും നന്നായിട്ട് വെന്തോളും. അതുപോലെ ഞാൻ അതിൽ കോണിട്ടുണ്ട്. കോൺ വെന്ത കോണാണ്. അതേപോലെ ഞാനൊരു 1 ടേബിൾ സ്പൂണ് കുരുമുളക് തരിതരിപ്പൊടി പൊടിച്ച കുരുമുളകാണ് അത്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മൂടി വെക്കേണ്ട രണ്ടര മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ടുണ്ടായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചെറിയത് ഈ കിടന്നായിട്ട് കൂണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പച്ചവെള്ളത്തിൽ കലക്കിയതാണ്. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനത്തിന് ഇത് ഏറ്റവും കറക്റ്റ് പാകമായിരുന്നു ഈ കോൺഫ്ലവറിൻ്റെ പൊടി കലക്കിയത്. കൂടുതലും ചെയ്യത് അപ്പോൾ നമ്മൾ വല്ലാണ്ട് കട്ട് പിടിച്ചോം. ഇത് തന്നെ കുറുകി വരുമ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ അധികം കോൺഫ്ലവർ ചേർത്തരുത്. പിന്നെ നമുക്ക് അതീവ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു സാധനം കൂടി ഞാനിത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ കോൺഫ്ലവറിൻ്റെ പൊടി അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് ഈ കട്ടിയിൽ അടുത്ത കട്ടിയിലുള്ള തേങ്ങാപ്പാൽ ഇനി ഇത് തിളക്കണ്ട. അപ്പോൾ നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. കൂണൊക്കെ കിട്ടുമ്പോൾ ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ കൂണാണ്. ഞാൻ കടയിൽ നിന്ന് മേടിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡിയായി. ഇന്നത്തെ നോമ്പ് പറ ഞങ്ങൾക്ക് ഇതായിരുന്നു. നോമ്പ് തറന്നതിന് ശേഷം നായർ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഈ സൂപ്പാണ് ഞങ്ങളൊന്ന് കുടിച്ചത്. അടിപൊളി ടേസ്റ്റാണ്. എരിവും ഉപ്പും എല്ലാം കറക്റ്റ് പാകാറ്. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ കോരി വിളമ്പി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പലത് മട്ടൺ സൂപ്പ് വെക്കാം, ചിക്കൻ സൂപ്പ് വെക്കാം. ഏത് ഇതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എല്ലാ സൂപ്പുകളും നമുക്ക് വെക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അള്ളാഹ് വേറൊരു രീതി പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. നമസ്കാരം.